പഞ്ചായത്ത് ഭരിക്കുന്ന LDF കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ നിരവധി വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത്. എന്നാൽ അതൊന്നും നടപ്പാക്കാതെയാണ് വോട്ട് തേടുന്നതെന്ന് BJP നേതാക്കൾ. വികസനത്തിന്റെ ലിസ്റ്റിൽ കേരളയിൽ കൂട്ടിച്ചേർക്കേണ്ട, അതൊരിക്കലും നടക്കാത്ത പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ BJP അതൊരു പ്രചരണ ആയുധമാക്കില്ലെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടന പത്രികയിൽ LDF പറഞ്ഞിരുന്നതാണ്, ഒരു വർഷം തികയുന്ന സമയത്ത് എന്തായാലും ആ ഓഫീസുകൾ അവർ നന്നാക്കി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അത് വാടക കെട്ടിടത്തിലാണ്. തീർച്ചയായും ഞങ്ങൾ പരമാവധി ഈ ഒരു വാർഡ് ജയിച്ചത് കൊണ്ടല്ല, എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്ര കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾ നിറവേറ്റും. വീടുകൾ കയറി ചെല്ലുമ്പോൾ നല്ല അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്നുള്ളൊരു മനസ്സിലുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് അനുകൂലമാക്കി പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരു മുന്നണികൾക്കും ഇത്തവണ വലിയ തിരിച്ചടിയായി BJP സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും കൃഷ്ണൻ പാവിട്ടപ്പുറം പറഞ്ഞു. ഈ വാർഡിന്റെ സമഗ്രമായ വികസനത്തിനാണ് BJP സ്ഥാനാർത്ഥിയായ സുബിൻ ജനങ്ങളിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്നതെന്നും അവർ വ്യക്തമാക്കി. ഞങ്ങൾ ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ നാടിന്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ റോഡുകളും കോൺക്രീറ്റ് ചെയ്യണം. പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി നരേന്ദ്രമോദി കേരളത്തിനുള്ള എല്ലാവരും വീട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ വാർഡിൽ മത്സരിക്കുന്നത്. Enlight News, ചങ്ങരംകുളം.